ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ് 7 കേരള പാഠാവലി യൂണിറ്റ് 3 പാഠം 2 ഞാറ്റുവേല പൂക്കൾ ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ് ഈ പാഠഭാഗം മുഴുവൻ ടീച്ചർ എടുത്തിരുന്നു. ഈ കവിതയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചിരുന്നു. ചിങ്ങപ്പൊൻ, നിലാവുളി, ഞാറ്റുവേല പൂക്കൾ, പുഷ്പ, കന്യകമാർ, തുലാവർഷപ്പച്ച. രണ്ട് ചോദ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. കവിതയുടെ പ്രമേയം, സമകാലിക പ്രസക്തി, രചനാരീതി ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആസ്വാദനം തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഞാൻ ആസ്വാദനം കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. മഴ പെയ്യുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും കർഷകരുടെ മനസ്സിലേക്ക് കടന്നെത്തുന്ന സന്തോഷവുമാണ് പ്രശസ്ത കവി പി ഭാസ്കരൻ ഞാറ്റുവേല പൂക്കൾ എന്ന കവിതയിലൂടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടവപ്പാതിയിലെ മഴ കഴിഞ്ഞു, ചിങ്ങമായതോടെ മത്തനും കുമ്പളവുമൊക്കെ പൂത്തു തുടങ്ങി. ഇത് കാണുമ്പോൾ കവിയുടെയും കർഷകൻ്റെയും മനസ്സ് ഒരുപോലെ സന്തോഷിക്കുന്നു. ഇടവപ്പാതിയിൽ കർഷകൻ്റെ വീട് ദുരിതത്തിലാണ്. ചിങ്ങമാസം അവന് സമൃദ്ധിയുടെ പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നു. ഇല്ലായ്മകൾക്കിടയിലും സ്വപ്നങ്ങൾ കാണാൻ അവനെ പ്രേരിപ്പിക്കുന്നു. സന്താനങ്ങൾ ഇല്ലാത്ത മണ്ണിന് മക്കളെ നൽകാൻ മത്തനും കുമ്പളവുമൊക്കെ ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ടു കിടക്കുന്നുവെന്ന് കവി പ്രയോഗ ഭംഗിയോടെ പറയുന്നു. അവയുടെ സുഖപ്രസവത്തിനായി കർഷകരോടൊപ്പം കവി മാത്രമല്ല ചിങ്ങപ്പൊന്നിലാവും കാത്തിരിക്കുന്നുവെന്ന് കവി പറയുന്നു. കവിയുടെയും കർഷകരുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ പൊന്നിൻ ചിങ്ങ പുലരിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറഞ്ഞത് ഞാറ്റുവേല പൂക്കൾ എന്ന പാഠഭാഗത്തിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇത് ഇങ്ങനെയാണ് ഞാൻ കുറിപ്പ് കൊടുത്തിട്ടുള്ളത്. കവിതയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒട്ടേറെ പ്രയോഗങ്ങൾ കവി പ്രയോഗിച്ചിട്ടുണ്ട്. കവിതയിലൂടെ പ്രകൃതിയുടെ മാറ്റങ്ങളും കർഷകൻ്റെ ജീവിതവും ഒരു ചിത്രത്തിലേതുപോലെ കവി വരച്ചു കാണിക്കുന്നു. ചില മനോഹരങ്ങളായ പ്രയോഗങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇടവക്കരിങ്കാരൻ പുത്ത്, കരിമേഘങ്ങളാണ് ഇടവപ്പാതിയിൽ ഇരുൾ നിറഞ്ഞ ഭീകരതയും പെരുമഴയും വെള്ളപ്പൊക്കവും കൊണ്ടുവരുന്നത്. അതിൻ്റെ ഭീകരത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കാനാണ് രാജവെമ്പാലപ്പാമ്പിൻ്റെ പുത്തിനോട് കവി ഉപമിച്ചിട്ടുള്ളത്. എല്ലുപൊന്തിയ ചെറ്റക്കുടിൽ, കർഷകൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ പേത്ത് വിളിച്ചോതുന്ന വരികളാണിവ. ഇടവവും കർക്കിടവും എന്നും കർഷകന് പഞ്ഞമാസമാണ്. കൊടുമഴയിൽ കുടിലിൻ്റെ ഓലയെല്ലാം ചീഞ്ഞൊലിച്ച് കവുങ്ങിൻ വാരികൾ ഉന്തി നിൽക്കും. ഇതിനെയാണ് എല്ലുപൊന്തിയ ചെറ്റക്കുടിലായി കവി വർണ്ണിക്കുന്നത്. അടുത്ത് കൊടുത്തിട്ടുള്ളത് ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ടാണ്. സന്താനങ്ങളില്ലാത്ത മണ്ണിന് മക്കളെ നൽകാൻ മത്തനും കുമ്പളവുമൊക്കെ ഉണ്ണിക്കനിയെ ഗർഭം പൂണ്ട് കിടക്കുന്നുവെന്ന് കവി പ്രയോഗ ഭംഗിയോടെ പറയുന്നു. ഒരു കർഷകൻ്റെ പച്ചയായ ജീവിതവും പ്രകൃതിയിലെ മാറ്റങ്ങൾ അവന് നൽകുന്ന പ്രതീക്ഷകളുമാണ് ഞാറ്റുവേല പൂക്കൾ എന്ന ഭാസ്കരൻ മാഷിൻ്റെ കവിത. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വിക്ടേഴ്സിലെ ടീച്ചർ നിങ്ങൾക്ക് തന്ന ആക്ടിവിറ്റീസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു.